റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോൾ ഹോളിവുഡ് ചിത്രം ജോക്കർ നിർമ്മാതാക്കൾക്ക് നേടിക്കൊടുത്ത ലാഭം മുടക്കു മുതലിന്റെ എട്ട് ഇരട്ടിയിലേറെ ടോട്ട് ഫിലിപ്പ് സംവിധാനം ചെയ്ത ചിത്രം ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ റിലീസ് ചെയ്യപ്പെട്ടത് ഒക്ടോബർ രണ്ടിനായിരുന്നു റിലീസ് ചെയ്യപ്പെട്ട എല്ലാ അന്തർദേശീയ മാർക്കറ്റുകളിലും വലിയ സ്വീകാര്യത ലഭിച്ച ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ലോകത്തെ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ചിത്രം തൊള്ളായിരം മില്യൺ ഡോളർ സംഖ്യ പിന്നിട്ടിരിക്കുകയാണെന്നാണ് ഹോളിവുഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതായത് ഏകദേശം ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ബോളിവുഡ് സിനിമയ്ക്ക് ഇന്നും അതൊരു സ്വപ്നം മാത്രമാണ് സാധാരണ ഹോളിവുഡ് സിനിമകൾക്ക് ഉണ്ടാകുന്ന ചിലവ് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സിനിമയ്ക്ക് വളരെ ചിലവ് കുറവായിരുന്നു എന്ന് വേണം പറയാൻ ഏതാണ്ട് അറുപത് മില്യൺ ഡോളറാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി വേണ്ടി വന്നത് അതായത് ഒരു നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ നിർമ്മാണ ഘട്ടത്തിൽ മാത്രം വന്ന തുകയാണത് മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള ചിലവുകൾ കഴിച്ച ചിത്രം വാർണർ ബ്രദേഴ്സ് അടക്കമുള്ള നിർമ്മാതാക്കൾക്ക് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ലാഭമാണ് ഇതിനിടയിൽ നേടിക്കൊടുത്തിരിക്കുന്നത് തൊള്ളായിരം മില്യൺ എന്ന ഇപ്പോഴത്തെ കളക്ഷൻ ഒരു ബില്യണിലേക്ക് തന്നെ എത്തിയേക്കുമെന്നാണ് ഹോളിവുഡ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ആർ റേറ്റഡ് ചിത്രങ്ങളിൽ എക്കാലത്തെയും വലിയ ഹിറ്റാണ് നിലവിൽ ജോക്കർ ഡെഡ് പൂളിന്റെ കളക്ഷനെ മറികടന്നതോടെയാണ് ഈ ഒരു റെക്കോർഡ് ഇത് സ്വന്തമാക്കിയത് എഴുന്നൂറ്റി എൺപത്തി ഡെഡ് പൂളിന്റെ കളക്ഷൻ എക്കാലത്തെയും ഡി സി ചിത്രങ്ങളിൽ കളക്ഷനിൽ നാലാമതാണ് നിലവിൽ ജോക്കർ ആക്വാന്റെ വൺ പോയിന്റ് വൺ ഫോർ ബില്ല്യൻ എന്ന റെക്കോർഡും ദി ഡാർക്ക് നൈറ്റ് റൈസസിന്റെ വൺ പോയിന്റ് സീറോ എയ്റ്റ് ബില്ല് എന്ന റെക്കോർഡും ഡാർക്ക് നൈറ്റിന്റെ വൺ ബില്യൺ റെക്കോർഡും മാത്രമാണ് ഇനി ജോക്കറിന് മുന്നിലുള്ള വെല്ലുവിളികൾ അതുകൂടി മറികടക്കുമോ എന്നാണ് ഹോളിവുഡ് ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ